അന്നൊക്കെ ഇപ്പോൾ ഒരു മാസം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവസാനം വന്ന പിറ്റത്തെ മാസം നമുക്ക് അത് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ഇന്നത്തേക്കാൾ പിന്നെ കുറച്ച് ജോലിഭാരം കൂടുതലായിരുന്നു ആദ്യകാലത്ത് റേഷൻ കട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സാധനങ്ങളൊക്കെ വിറ്റ് ഈ കണക്ക് എഴുതി ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. ഇത് തൂക്കി കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് പ്രയാസമാണ് ഇത് കണക്ക് എഴുതി ക്ലിയർ ആക്കലും, പിന്നെ ആഴ്ചയിൽ പോയിട്ട് അതിൻ്റെ കണക്കുകൾ സപ്ലൈ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം, പിന്നെ മാസത്തിൽ പോയി കൊടുക്കണം, പിന്നെ എപ്പോഴും കണക്ക് ക്ലിയർ ആയിരിക്കണം. ആര് കടയിൽ വന്ന് പരിശോധിക്കുമ്പോഴും അതിൻ്റെ കണക്കും കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. പിന്നെ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം സാധനം വാങ്ങിച്ചുകൊണ്ടേറ്റും വാങ്ങിച്ചിട്ടില്ലാന്ന് അറിഞ്ഞു വരും ചില ആളുകൾ. നമുക്ക് പിന്നെ അങ്ങോട്ട് തർക്കിക്കാൻ പറ്റും, ചിലപ്പം കൊടുത്തു പോവും. ഇന്നങ്ങനല്ല, ഇന്ന് സുതാര്യമായി. പിന്നെ മെഷീൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ നമ്മളെ സ്റ്റോക്കും കാര്യങ്ങളും നമുക്ക് നോക്കേണ്ട വല്ലാതെ ആവശ്യങ്ങൾ വരില്ല. അതൊക്കെ ആ മെഷീൻ തന്നെ അല്ല കമ്പ്യൂട്ടർ തന്നെ അപ്ഡേറ്റ് ആക്കുന്നതുകൊണ്ട് നമുക്കത് എളുപ്പമായിരിക്കും. കട അടച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. പിന്നെ ഈ മെഷീന് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. മാസാവസാനമൊക്കെ വന്നിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക, എത്ര വിരൽ വെച്ചാലും ശരിയാവില്ല. അവർ ഏറ്റങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലെത്തും. ചില ആളുകൾക്ക് അവരെ മാനസികാവസ്ഥ വെച്ചിട്ട് നമ്മളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിനൊക്കെ ഇട വരുത്താറുണ്ട്. പക്ഷേ ഈ മെഷീനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാവും ഏറ്റവും സുതാര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. പിന്നെ അന്നൊക്കെയെന്ന് വെച്ചാൽ റേഷൻ കടക്കാർ വലിയ ആക്ഷേപങ്ങൾ നേരിട്ടിരുന്നു, കള്ളന്മാർ അഴിമതിക്കാർ എന്നുള്ളതൊക്കെ. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി. ഇന്ന് മാന്യമായൊരു കമ്മീഷൻ ഉള്ളതുകൊണ്ട്, കച്ചവടം ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കമ്മീഷൻ ഉള്ളതുകൊണ്ട്, അന്ന് അതൊന്നുമില്ല, വലിയ കമ്മീഷനൊന്നുമില്ല. ഇതിൽ നിന്ന് വാങ്ങിത്തുക്കാൻ ആളുകൾക്ക് എഴുതിയെടുക്കലേ ഇതൊക്കെ ഇന്ന്. ഇന്ന് അങ്ങനത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് കൂടുതൽ വിൽപ്പന നടന്നാൽ അതിൻ്റെ കമ്മീഷൻ നമ്മൾ അക്കൗണ്ടിൽ മാസം വരും. പിന്നെ പണി ജോലിഭാരം കുറഞ്ഞു കിട്ടിയത് തന്നെ വലിയൊരിതാണ്. ഇന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് റൂമിൻ്റെ വാടകയും പിന്നെ ചിലവൊന്നും കഴിച്ചു പോകാൻ ബുദ്ധിമുട്ടും. ഒരു 1000-1000 മേലെ കാർഡ് ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ടാനും കഴിയുള്ളൂ. ചുരുങ്ങിയത് അത് പിന്നെ ഒരു കണക്കിൻ്റെ ഗുണമാണ്. ചില സമയത്ത് അതൊരു ദോഷവും ചെയ്യും. എന്ന് വെച്ചാൽ ആ കടക്കുള്ള അലോട്ട്മെൻറ്റിനെ കണക്കാക്കിയിട്ടേ വരുള്ളൂ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കടയിൽ സാധനം തികയാതെ വരും. പിന്നെ ഇതിനു മുമ്പ് വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കിറ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഓണത്തിന് കിറ്റ് പിന്നെ 95% കിറ്റ് കിട്ടിയത്. പിന്നെ ഒരുപാട് കാർഡുകൾക്ക് കിറ്റ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് പറഞ്ഞത് അതാത് കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പിന്നെ എവിടെ നിന്ന് വാങ്ങിക്കാന്നുള്ളൊരു സമ്പ്രദായം കൊടുക്കുന്ന എളുപ്പമുള്ള കടയിൽ പോയിട്ട് മേടിക്കും. അപ്പോൾ കിറ്റിനായിട്ട് ഇപ്പം വേറൊരു കടയ്ക്ക് പോലെ പറ്റൂലല്ലാ വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് സാധനം വാങ്ങിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വരുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റൂല. അപ്പോൾ അങ്ങനത്തെ വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ സാധനം അലോട്ട്മെൻറ്റ് കൂടുതൽ തരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പിന്നെ എവിടെ നിന്ന് മേടിക്കണതുകൊണ്ട് കടക്കാർക്ക് അത് ലാഭമാണ്. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ വന്ന് വാങ്ങിക്കുമ്പോൾ അത് കമ്മീഷൻ കൂടും. ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്നത് അതാ. അപ്പോൾ ഇപ്പനെ സഹായിക്കാനായിട്ട് കടയിൽ പോയിരിക്കും. അങ്ങനെ പിന്നെ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പ പറഞ്ഞ പണിയൊന്നും ഇല്ലാതെ ഇപ്പം എനിക്കൊരു കട എടുത്തരാന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ഒരു റേഷൻ കട എനിക്ക് എടുത്തു തന്ന്. അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് അത് വേണ്ടാന്ന് വെച്ച് ഗൾഫിൽ പോകണമെന്ന് വിചാരിച്ച് ഞാൻ കട വേറെ ആളെ നടത്താൻ ഏൽപ്പിച്ച്, കട ഒഴിവാക്കിയിട്ടില്ല ഇന്ന്. അങ്ങനെ പിന്നെ ഞാനത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിസ ഒന്ന് ശരിയാകഞ്ഞപ്പോൾ, അല്ല അന്ന് ഞാൻ കട ഒഴിവാക്കി എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ കട വേറെ ഏൽപ്പിച്ചത്. ഞാൻ ആ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലാതായപ്പം വീണ്ടും വേറെ ആ കട നിന്നുകൊണ്ട് തന്നെ പിന്നെയും വേറൊരു കട എടുത്ത്. അങ്ങനെ അതൊരു വർഷത്തോളം ഞാനത് നടത്തി. അന്നാണ് എനിക്ക് പെട്ടെന്ന് വിസ വന്ന്. അപ്പോൾ എൻ്റെ പിന്നെ ഡിഗ്രിയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയി അവിടെ ഒരു നല്ലൊരു കമ്പനിയിലൊരു ജോലി ചെയ്തത്. അവിടെ ഒരു ജർമ്മൻ കമ്പനിയിലായിരുന്നു. അവിടെ 7 വർഷത്തോളം
അവിടെ ആ കമ്പനിയിൽ തന്നെ പോയി ജോലി ചെയ്ത് പിന്നീട് ഇപ്പം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇപ്പം അവർക്ക് പ്രായമായപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ക്യാൻസൽ പിന്നെ റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് വന്ന് ഇപ്പം എൻ്റെ പേരിലുള്ള കടൻ്റെ ലൈസൻസിൻ്റെ പേരിൽ കാക്കി. പിന്നെ ഈ ദീൽക്കാനെ ഏർപ്പെടുക്കാനും ഞാനും നിന്ന് ഇപ്പം കുഴപ്പമില്ല ഇങ്ങനെ പോകുന്ന. മുമ്പത്തെ അപേക്ഷിച്ച് അന്നൊക്കെ അപേക്ഷിച്ച് ഇന്ന് കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുടുംബത്തോടൊപ്പം ഗൾഫിലും ഈ വർഷം നിന്ന് അവിടെ നിന്നതുകൊണ്ട് അവിടുത്തെ ജീവിതം കുറേ പഠിക്കാൻ കഴിഞ്ഞു.